വിഭാഗീയത കെട്ടടങ്ങിയില്ല. ഇതേ തുടർന്ന് ഇരുവിഭാഗത്തിലെയും നേതാക്കളുമായി സംസ്ഥാന നേതൃത്വം കണ്ണൂരിൽ ചർച്ച നടത്തി. നേരത്തെ അതിരൂക്ഷമായിരുന്ന തളിപ്പറമ്പ് മുനിസിപ്പൽ മുസ്ലിം ലീഗിനകത്തെ വിഭാഗീയത പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരുന്നു. തുടർന്ന് കെ വി മുഹമ്മദ് കുഞ്ഞി ചെയർമാനും എം വി ഫാസിൽ ജനറൽ കൺവീനറുമായ അഡ്ഹോക് കമ്മിറ്റിയും പ്രഖ്യാപിച്ചു. ഇതോടെ നേതൃതലത്തിലുള്ള വിഭാഗീയത പരിഹരിക്കപ്പെട്ടെങ്കിലും ചില പ്രവർത്തകർക്കിടയിലുള്ള അസ്വാരസ്യം തുടരുന്ന സ്ഥിതിയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന നേതൃത്വം വീണ്ടും ഇടപെട്ട് ഇരുവിഭാഗത്തിലെയും നേതാക്കളുമായി ചർച്ച നടത്തിയത്. അഡ്ഹോക് കമ്മിറ്റിയുടെ നിരീക്ഷകരായ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ കല്ലായി, സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരായ എം സി ഖമറുദ്ദീൻ, ടി ടി ഇസ്മയിൽ എന്നീ നേതാക്കളാണ് ചർച്ചയ്ക്കായി വെള്ളിയാഴ്ച കണ്ണൂരിലെത്തിയത്. മഹമ്മൂദ് അള്ളാംകുളം വിഭാഗത്തിലെയും പി കെ സുബേർ വിഭാഗത്തിലെയും മുതിർന്ന നേതാക്കളെയാണ് കണ്ണൂരിലേക്ക് വിളിപ്പിച്ചത്. ബാഫക്കി സൌധത്തിൽ നടന്ന ചർച്ച 3 മണിക്കൂറിലേറെ നീണ്ടു. ഇരുവിഭാഗത്തിന്റെയും അഭിപ്രായങ്ങൾ കേട്ട സംസ്ഥാന നേതൃത്വം അടുത്ത ദിവസം മാത്രമേ ഇക്കാര്യത്തിലുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയുള്ളൂ. അതിനിടെ സംസ്ഥാന നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ അടുത്ത ദിവസം തന്നെ തളിപ്പറമ്പ് മുനിസിപ്പൽ മുസ്ലിം ലീഗ് അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനമുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.